ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു കോഴിക്കോടൻ കപ്പിൾസ്. ഞാൻ റഫ്നാനീസ്. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി വറുത്തരച്ച കോഴിക്കറിയാണ്. അത് നല്ല നാടൻ കോഴിയിലായാലോ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അല്ലേ? എപ്പോഴും നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ നാടനായാൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇത് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കോഴി തന്നെയാണ് കേട്ടോ. അത് നമ്മൾ ഒന്ന് വൃത്തിയാക്കി അറുത്തെടുത്തതാണ്. ഇത് 1 കിലോ ചിക്കൻ ഉണ്ട്. നമ്മൾ തൂക്കി നോക്കിയപ്പോൾ നല്ല നാടൻ കോഴിയിൽ ഇങ്ങനെ ചെയ്താൽ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ മറ്റേ കോഴിയിൽ ചെയ്താലും മതി. ഇത് നല്ല 1 കിലോ കോഴിയാണ്. അതിലേക്ക് ആവശ്യമായിട്ട് 5 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1.5 തക്കാളി, 2 സവാള ഇവയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു വലിയ സവാള ആണ് കേട്ടോ. അപ്പോൾ ചിക്കൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചിരകിയെടുത്തതാണ്. 1 തേങ്ങ ഫുള്ളായിട്ട് നമ്മൾ ചിരകിയെടുത്തിട്ടുണ്ട്. 1 മീഡിയം സൈസുള്ള തേങ്ങയാണ് കേട്ടോ. ഇത് നമുക്ക് വറുത്തെടുക്കണം. ആദ്യം തന്നെ നമ്മൾ 1 കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1 കിലോ ചിക്കൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സവാള ഇട്ട് കൊടുക്കാം. തക്കാളി, സവാള നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇതിലേക്ക് ഇനി നമുക്ക് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വറുത്തരച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ. വറുത്തിട്ട് പൊടിച്ചു വെച്ച മല്ലിപ്പൊടിയാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി 2 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉലുവ 1/2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല, 1/2 സ്പൂൺ ഗരം മസാല അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇതിലേക്ക് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് പെരുംജീരകം, അതും 1/2 സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അളവിന് മാറ്റം വരുത്താം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കല്ലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് നല്ലവണ്ണം കുഴച്ചെടുക്കണം. ഇതാ ഈ കാണുന്ന പോലെ കൈ കൊണ്ട് നല്ലവണ്ണം കുഴച്ചെടുക്കണം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് നമുക്ക് താളിച്ചെടുക്കാം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല നാടൻ സ്റ്റൈലിൽ വെക്കുമ്പോൾ ആ രീതിയിൽ തന്നെ നിൽക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം തിരുമ്പിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ആവശ്യത്തിന് വേവ് അനുസരിച്ചുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ചിക്കൻ്റെ വേവ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ഇതായി മൂത്ത ചിക്കൻ ആണെങ്കിൽ ഒന്നും കൂടെ വേവ് കൂടും കേട്ടോ. ഇതിലേക്ക് മല്ലിയില, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഞാനൊരു 6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ചില ചിക്കന് 7-8 വിസിൽ വേണ്ടി വരും. അത് വേവുമ്പോഴേക്കും ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വറുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ നോക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അതിലേക്ക് ചുവന്നുള്ളി, 1/10 അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിലുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് അത് കരിഞ്ഞു പോവും, ഉള്ളു ഫ്രൈ ആവുകയില്ല. ലോ ഫ്ലെയിമിലിട്ട് ഇത് തേങ്ങ വറുത്തെടുക്കണം. ഈ വറുക്കലാണ് നമ്മളുടെ കറിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് മെല്ലെ മെല്ലെ ഇളക്കി വറുത്തെടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ ഇതാ നമ്മളിതാ തേങ്ങ നല്ലവണ്ണം വറുത്തെടുക്കുന്നുണ്ട്. ഇതാ ഇപ്പം കാണാലോ നിങ്ങൾക്ക് നല്ല ബ്രൗൺ കളർ ആയി വരുന്നതേ ഉള്ളൂ. ഇതൊന്നും കൂടി ഫ്രൈ ആവാനുണ്ട്. ഏകദേശം ഫ്രൈ ആവുന്നത് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണക്കെ ഇതിലേക്ക് ഇറങ്ങി വരും. ഇതാ ഇതുപോലെ ഏകദേശം നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണക്കെ ഇതിലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിവിടെ 6 വിസിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ചിക്കൻ ഒന്നും കൂടി മുട്ടാനെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് വിസിലടിച്ചെടുക്കാം. ഇതാ നമ്മൾ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, ബാക്കി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നതാണ്. നമ്മളുടെ തേങ്ങ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ മിക്സിയിലേക്ക് നമ്മുടെ തേങ്ങയുടെ മിക്സ് ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ 1 തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടാം.
ഞാൻ മീഡിയം സൈസിലുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാൻ അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഓവർ വെളിച്ചെണ്ണ ഒന്നും നമ്മൾ ഒഴിക്കുന്നില്ല. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ഗ്രേവി ഉള്ള ടൈപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ നെയ്ച്ചോറിനാണ്. നിങ്ങൾക്ക് ചപ്പാത്തിക്കോ പൊറോട്ടക്കോ വെള്ളപ്പൊക്കത്തിനൊക്കെ ആണെങ്കിൽ ഇത്ര വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവസാനമായിട്ട് കുറച്ച് മല്ലിയില കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല വെണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച നല്ല നാടൻ കോഴിയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എന്തിനും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇത് ഇന്നുണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്കാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുക. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, സാമ്പാറൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാക്കി വെച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക പിറ്റേ ദിവസത്തേക്കായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചിക്കൻ കറി നിങ്ങളെല്ലാവരും ഒന്നുണ്ടാക്കി നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.